മത്തേജ് പോപ്പുലാരിറ്റി കാൻഡിഡേറ്റ് സ്ലാവിസ സ്റ്റോയനോവിക് വളരെ വലിയ ഹൈപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞ സീസണിലെത്തിയ താരങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് ബ്ലാസ്റ്റേഴ്സിൽ തിളങ്ങാൻ സാധിച്ചില്ല? അന്വേഷിക്കേണ്ട കാര്യമാണ്. ഹൈ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഭിഭേഷ് ഫാൻ. എല്ലാവർക്കും ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് നമ്മുടെ സെർബി ഫാൽക്കൺ താരങ്ങളാണ്, സെർബിയൻ താരം സ്ലൊവേനിയൻ താരമായ മത്തേ പോപ്പുലാരിറ്റിക്ക് ആൻഡ് സ്ലാവിസ സ്റ്റോയനോവിക്ക്, ഈ രണ്ട് താരങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. അവരുടെ എന്ത് കാര്യമെന്ന് വെച്ചാൽ, ഇവർ വലിയൊരു ഹൈപ്പിലാണ് വന്നത്. രണ്ട് സ്റ്റാർ സ്ട്രൈക്കർമാരാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. അതൊക്കെ തന്നെയാണ് ആദ്യ മത്സരത്തിലും സൂചിപ്പിച്ചത്. പക്ഷേ പിന്നീടുള്ള മത്സരരംഗത്തിൽ അവർക്ക് എന്തുകൊണ്ട് തിളങ്ങാൻ സാധിക്കാതെ പോയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് സ്ലാവിസ സ്റ്റോയനോവിക്കിനെ പറ്റി നോക്കാം. സ്ലാവിസ സ്റ്റോയനോവിക്ക് ഒരു സെർബിയൻ താരമാണ്. സെർബിയൻ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള റാറ്റ്നിക്കി നിസിൽ നിന്നാണ് സ്ലാവിസ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത്. നമുക്കറിയാം, സെർബിയൻ ലീഗിൻ്റെ ഒരു ലെവല്, ഇപ്പോൾ റെഡ് സ്റ്റാർ ബെൽഗ്രേഡ് പോലുള്ള ടീമുകളൊക്കെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിലൊക്കെ കളിക്കുന്നതാണ്. അവരുടെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടതുമാണ്. ആ ഒരു ലീഗിൽ നിന്നാണ് വന്നത്. മാത്രമല്ല, കഴിഞ്ഞ സീസണിൽ ആ ലീഗിൽ മൂന്നാമതായിട്ട് ഫിനിഷ് ചെയ്ത ടീം കൂടിയാണ് റാറ്റ്നിക്കി നിസ്. ആ ടീമിൻ്റെ സെക്കൻഡ് ടോപ്പ് സ്കോററായിരുന്നു സ്ലാവിസ സ്റ്റോയനോവിക്ക്. 31 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളുകളാണ് അദ്ദേഹം ടീമിനായിട്ട് നേടിയത്. പക്ഷേ ആ ലീഗിൻ്റെ പല മടങ്ങ് താഴെയുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിലെത്തിയിട്ട് എന്തുകൊണ്ട് സ്ലാവിസയ്ക്ക് മികവാർന്നൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. മറ്റൊരു താരമാണ് മത്തേജ് പോപ്പുലാരിറ്റിക്ക്, സ്ലൊവേനിയൻ താരമാണ്. സ്ലൊവേനിയൻ ക്ലബ്ബായിട്ടുള്ള ട്രിഗ്ലാവ് ക്രങ്കിൽ നിന്നാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത്. ആ കഴിഞ്ഞ സീസണിൽ ആ ലീഗിൽ തന്നെ തേർഡ് ടോപ്പ് സ്കോററായിരുന്നു മത്തേജ് പോപ്പുലാരിറ്റിക്ക്. ആ ടീം 9th ഫിനിഷ് ചെയ്തെങ്കിലും അദ്ദേഹത്തിന് 2 ഗോളുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഗോൾഡൻ ബൂട്ട് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിലും കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ രണ്ട് താരങ്ങൾക്കും, പിന്നെ നിക്കോള ആണെങ്കിലും പെസിച്ച് ആണെങ്കിലും, ഇവരും സെർബിയൻ താരങ്ങളാണ്, ബാൽക്കൺ താരങ്ങളാണ്. ഇവർക്കൊന്നും ഒരു മികവാർന്ന പ്രകടനം ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചില്ല. മുൻപ് കളിച്ച ക്ലബ്ബുകളിൽ, കാരണം സെർബിയയിലെ എല്ലാ താരങ്ങളാണെങ്കിലും യൂറോപ്യൻ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബുകളിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത്. അവർക്കൊരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ദി ഇന്ത്യൻ കണ്ടീഷൻ. ഇന്ത്യൻ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടാണ് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. പഴയ യൂഗോസ്ലോവിയ പിളർന്ന് സെർബിയ, സ്ലൊവേനിയ, അതേപോലെ തന്നെ മാസഡോണിയ, ക്രൊയേഷ്യ, ബോസ്നിയ, മോണ്ടിനിഗ്രോ എന്നീ ഇങ്ങനെ രാജ്യങ്ങൾ ബാൽക്കൻ രാജ്യങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. ഈ ബാൽക്കൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ബാൽക്കൻ രാജ്യങ്ങൾ, തണുപ്പ് കൂടുതലാണ്. ഇപ്പോൾ റഷ്യ, ഇംഗ്ലണ്ട്, ഫിൻലൻഡ്, ഐസ്ലൻഡ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും തണുപ്പുള്ള രാജ്യങ്ങളാണ് ഈ ബാൽക്കൻ രാജ്യങ്ങൾ. ഇവിടെ നിന്ന് എത്തിയ രണ്ട് താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത്. രണ്ട് സ്ട്രൈക്കേഴ്സ് മാത്രമല്ല, അവരെ കൂടാതെ മറ്റ് രണ്ട് ബാൽക്കൻ താരങ്ങളുണ്ട്, നിക്കോള ആൻഡ് പെസിച്ച്. ഇവർക്ക് തിളങ്ങാൻ കഴിയാതെ പോലും. ഇപ്പം പെസിച്ച് നമുക്ക് ആദ്യ സീസണിൽ ഉണ്ടായിരുന്ന പ്രകടനത്തെക്കാൾ മികച്ചൊരു പ്രകടനമാണ് നടത്തിയത്. അദ്ദേഹം കുറച്ചും കൂടി ഇന്ത്യൻ കണ്ടീഷനിലായിട്ട് പൊരുത്തപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്പീഡും കാര്യങ്ങളും ഒക്കെയാണ് പലപ്പോഴും ഒരു പ്രശ്നം തോന്നിയിട്ടുള്ളത്. പക്ഷേ സ്ലാവിസയുടെ മത്തേൻ്റെയൊക്കെ കാര്യം എടുക്കുമ്പോഴത്തേക്കും അവർക്ക് ഇന്ത്യൻ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത പോയതുകൊണ്ടാണ് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയത്. ഇപ്പോൾ പിടികിട്ടില്ലേ, എന്താണ് ഇവർ ഇത്രയും വലിയൊരു ഹൈപ്പിൽ വന്നിട്ട് എന്തുകൊണ്ട് ഒരു മികച്ച പ്രകടനം നടത്തിയില്ല എന്നുള്ളത്? പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, മത്തേജ് പോപ്പുലാരിറ്റിക്കിന് 3 കോൺട്രാക്റ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ളത്. അതേപോലെ തന്നെ സ്ലാവിസ സ്റ്റോയനോവിക്കിന് 2 കോൺട്രാക്റ്റുമാണുള്ളത്. അതായത് വരും സീസണുകളിലും ഇനി ഇവരെ കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും വേറെ ഒരു ടീം ഓഫർ കൊടുത്തിട്ട് ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുത്ത് നമ്മൾ അവരെ വിൽക്കണം, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ ഫീ ഒന്നും മേടിക്കാതെ ആണ് അങ്ങ് കൊടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ടീം വിടാൻ അവർ തയ്യാറാകണം, അല്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇവർ പിരിയണം. അല്ലാതെ ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് കോമ്പൻസേഷനൊക്കെ കൊടുക്കേണ്ടി വരും. ഇവർക്കൊരു മികവാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയത് കൊണ്ട് തന്നെ ഇവരെ ടീമിൽ നിന്ന് വിടണമെന്ന്, റിലീസ് ചെയ്യണമെന്നുള്ള ഒരു വാദം ഫാൻസിൻ്റെ ഇടയിലും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വരണ്ധർ പ്രേനി എടുത്തൊരു മണ്ടൻ തീരുമാനത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവർ തുടരേണ്ടി വന്നത്. കാരണം ഡേവിഡ് ജെയിംസ് ആണ് ഈ താരങ്ങളെ കൊണ്ടുവരുന്നത്. അന്ന് വരണ്ധർ പ്രേനിയാണ് ഇത് ഇവർക്ക് മൾട്ടിപ്പിൾ ഇയർ കോൺട്രാക്ട് കൊടുത്തത്. ഒരു വിധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അത് ആയിരിക്കും ഏറ്റവും വലിയ മണ്ടത്തരം. ഡേവിഡ് ജെയിംസും വരണ്ധർ പ്രേനിയൊക്കെ പോയി, പക്ഷേ താരങ്ങൾ മാത്രം നമ്മളുടെ കൂടെ ഉണ്ട്. അധികം ഇന്ത്യൻ ക്ലബ്ബുകൾ ഒന്നും ചെയ്യാത്തൊരു കാര്യമാണ്, അതായത് ഫോറിൻ പ്ലെയേഴ്സിന് മൾട്ടിപ്പിൾ ഇയേഴ്സ് കോൺട്രാക്ട് കൊടുക്കുക എന്നുള്ളത്. കാരണം ഇവിടെ വന്നിട്ട് പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ അവർ കോൺട്രാക്ട് ചെയ്തത്. ഈവൻ ബാംഗ്ലൂർ ആണെങ്കിലും ഗോവയാണെങ്കിലും ഒക്കെ അങ്ങനൊരു സെറ്റപ്പ് ചെയ്യാറുള്ളൂ. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഒരു അതിബുദ്ധി കാണിച്ചു. കാരണം
ഒരു ഇയർ വന്നിട്ട് നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ട് ഇനിയിപ്പം അത് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ തുകയൊക്കെ ആവശ്യപ്പെടും. അത് വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. പക്ഷേ പ്ലെയേഴ്സ് ഫോമായിട്ടില്ലെങ്കിൽ അത് വലിയൊരു മണ്ടത്തരത്തിലേക്ക് നയിക്കും. ഇനി നമുക്ക് നോക്കാം ഏത് ടൈപ്പ് താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം, അല്ലെങ്കിൽ ഇന്ത്യൻ കണ്ടീഷന് നമ്മുടെ സാഹചര്യങ്ങൾക്ക് പൊരുത്തപ്പെടുന്ന. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ താരങ്ങൾ തന്നെയാണ്. വെറുതെ ആഫ്രിക്കൻ താരങ്ങളെ കൊണ്ടുവരാമെന്നുള്ളതല്ല, ഇപ്പം ഐ ലീഗിലൊക്കെ കൊണ്ടുവരുന്ന പോലെ ലോക്കൽ പ്ലേയേഴ്സിലെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല ക്ലബ്ബുകളിലൊക്കെ ഇപ്പം ബർത്തലോമിയോ ഒഗ്വച്ചി ആണെങ്കിലും മോഡു സുഗു ആണെങ്കിലും അർണോഡ് ഇസോക്കോ ആണെങ്കിലും പണ്ട് കളിച്ച ദിദിയർ സക്കോറ അങ്ങനെ ഒരുപാട് നല്ല താരങ്ങളുണ്ട്. ആഫ്രിക്കയിൽ ആണെങ്കിൽ പോലും അവർ നല്ല പ്രകടനം നല്ല ക്ലബ്ബുകളിൽ കളിച്ച താരങ്ങളാണ്. ഇപ്പം ഒബ്ഗേച്ചയൊക്കെ ആണെങ്കിൽ ഡച്ച് ലീഗിൽ നിന്ന് നേരിട്ടാണ് നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ വന്നത്. അതേപോലുള്ള നല്ല താരങ്ങളെ കിട്ടും. പിന്നെ യൂറോപ്പിലേക്ക് വരുവാണെങ്കിൽ സ്പാനിഷ് പ്ലെയേഴ്സ്, ഇപ്പം അറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് എനിക്ക് തോന്നുന്നു സ്പാനിഷ് പ്ലെയേഴ്സാണെന്ന്. സ്പാനിഷിൽ എക്സ്പെഷ്യലി സെവിയ, അതേപോലെ തന്നെ വലൻസിയ, മലാഗയൊക്കെ അത്യാവശ്യം യൂറോപ്പിലെ തന്നെ ഏറ്റവും ചൂടുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയിലെ കണ്ടീഷൻസൊക്കെ ഏതാണ്ടൊക്കെ പൊരുത്തപ്പെടാൻ കഴിയും. ഇപ്പം ഇംഗ്ലണ്ടിലെ താരങ്ങൾക്ക് ഇവിടെ പലപ്പോഴും പരാജയപ്പെടുന്നതിൻ്റെ ഒരു കാര്യം അത് തന്നെയാണ്, ഇവിടുത്തെ കണ്ടീഷൻസും പൊരുത്തപ്പെടാൻ കാര്യത്തില്ല, മറ്റ് ചില കാര്യങ്ങളും അവർക്ക് ഇവിടുത്തെ പൊരുത്തപ്പെടാം. പക്ഷേ സ്പാനിഷ് താരങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ പൊരുത്തപ്പെടാം. അതുതന്നെ തന്നെ പോർച്ചുഗൽ അവിടെയും പോർച്ചുഗൽ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും, ഇപ്പം പോർച്ചുഗലിൽ ലിസ്ബണും പോർട്ടോയും ഒക്കെ അത്യാവശ്യം ചൂടുള്ള പ്രദേശങ്ങളാണ്. പിന്നെ ലാറ്റിൻ അമേരിക്കൻ താരങ്ങളാണ്, ഇപ്പം ബ്രസീലിൽ നിന്നാണെങ്കിലും അർജൻറ്റീന, അതേപോലെ ഉറുഗ്വേ, വെനിൻസുല പോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് താരങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പം തന്നെ ബ്രസീലിൽ നിന്നുള്ള റാഫേൽ അഗസ്റ്റോ, മേഴ്സൺ ആൽവസ്, എലിസാബി, അങ്ങനെ ഒരുപാട് താരങ്ങളൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം നമുക്കറിയാം ആദ്യ സീസണിന് ശേഷം ഒരു ലാറ്റിൻ അമേരിക്കൻ താരം പോലും നമ്മുടെ ടീമിൽ ബ്ലാസ്റ്റേഴ്സിൽ വന്നിട്ടില്ല എന്നുള്ളത്. അപ്പം അതും ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അടുത്ത സീസണിലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നോക്കണം. ഇനിയും നോക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ സംസാരിക്കാം. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ അബി ബഷ്റഫാൻ സൈനിങ് ഓഫ്.